السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين رياض الصالحين باب بر الوالدين إن مدر الحديث وعن أبي سفيان صخر بن حرب رضي الله عنه ഫി ഹദീസ് ഹി തവീലി അവരുടെ ദീർഘമായ ഹദീസിൽ ഫി കിസ്വത്ത് ഹിർഖല ഹിർഖൽ രാജാവിൻ്റെ കഥയിൽ ഹിർക്കൽ രാജാവിൻ്റെ അടുക്കൽ അബൂ സുഫിയാനും പാർട്ടിയും പോയിട്ട് നിധങ്ങളെ കുറിച്ച് പറഞ്ഞ ഒരു സംഭവമുണ്ട് അതിൽ അന്ന ഹിർഖല തീർച്ചയായും ഹിർക്കല് രാജാവ് കാല ചോദിച്ചു ലി അബി സുഫിയാന അബൂ സുഫിയാനോട് ചോദിച്ചു ഫമാദ ബിഹി അദ്ദേഹം നിങ്ങളോട് എന്താണ് കൽപ്പിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് വസ്ലമ തങ്ങളെയാണ് ഹിർക്കൽ ഉദ്ദേശിക്കുന്നത് ഫമാദ യഗ്മുറുക്കും അദ്ദേഹം നിങ്ങളോട് എന്താണ് കൽപ്പിക്കുന്നത് അദ്ദേഹം അഥവാ നബി തങ്ങള് നബി എന്താണ് നിങ്ങളോട് കൽപ്പിക്കുന്നത് താല അപ്പം അബു സുഫിയാൻ പറയുകയാണ് കുൽത്തു ഞാൻ പറഞ്ഞു യക്കൂരു മുഹമ്മദ് പറയുന്നു ഒഴുബുദുല്ലാഹ വെഹദു വല തുരിക്കു ബിഹി ഷയ്യൻ വതുറുക്കുമായ യക്കൂരു ആബാവുക്കും ഇതാണ് മുഹമ്മദ് ഞങ്ങളോട് പറയുന്നത് ഒഴുബുദുള്ള നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക വെഹദു അവനെ മാത്രം വലാ തുരിക്കൂ ബി ഹി ഷയ്യ അവനിലൊരു വസ്തുവിനെയും പങ്കു ചേർക്കരുത് വത്തറുക്കൂ നിങ്ങൾ ഉപേക്ഷിക്കുക മായക്കൂര് ആബാവുക്കും നിങ്ങളുടെ പിതാക്കൾ പറയുന്ന ഒന്നിനെ നിങ്ങൾ ഉപേക്ഷിക്കുക വ യുറുന മുഹമ്മദ് ഞങ്ങളോട് കൽപ്പിക്കുന്നു ബിസ്വലാത്തി നിസ്കാരം കൊണ്ട് വ സുദിഖി സത്യസന്ധത കൊണ്ടും വിട്ടു വിട്ടുനിൽക്കൽ കൊണ്ടും ഹറാമുകളെ തൊട്ട് വിട്ടുനിൽക്കൽ നിൽക്കൽ കൊണ്ടും പവിത്രമാവൽ കൊണ്ടും വ കുടുംബബന്ധം ചേർക്കരു കൊണ്ടോ മുത്തഫുൻ അലിഹി അപ്പൊ ഇത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മുഹമ്മദ് ഞങ്ങളോട് ഉപദേശിക്കുന്നത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക അവനുള്ള വസ്തുവിനെയും പങ്കു ചേർക്കരുത് നിങ്ങളുടെ പിതാക്കന്മാർ പറയുന്ന കാര്യങ്ങളുണ്ടല്ല കുഫർ അത് നിങ്ങൾ ഉപേക്ഷിക്കണം പിന്നെ നിസ്കാരം പിന്നെ സത്യസന്ധത പിന്നെ ഹറാമുകളെ തൊട്ട് പവിത്രമാകുക കുടുംബ വന്നം ചേർക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് മുഹമ്മദ് ഞങ്ങളോട് പറയുന്നത് എന്ന് അബൂ സുഫിയാൻ പറയുകയാണ് നിശ്ചയം നിങ്ങൾ സഫ്തഹുവിന വിജയം വരിക്കു നിങ്ങൾ ഫത്ത്ഹാക്കും കീഴടക്കും അർലൻ ഒരു നാട്ടിനെ യുദ്ഖർ ഫിഹ അതിൽ പറയപ്പെടും അൽ കീറാത്തു കീറാത്തിനെ പറയപ്പെടും അഥവാ കീറാത്ത് ഒരു നാട്ടിനെ നിങ്ങൾ മറ്റൊരു റിപ്പോർട്ടിലുണ്ട് സഹുറ മിസ്രറിനെ നിങ്ങൾക്കും കീഴടക്കും ഒരു നാടാണ് യുസമ്മ അതിൽ പറയപ്പെടും അൽ കീറാത്തു കിറാത്തിനെ ഫസ്തൗസു നിങ്ങൾ വസീയത്തിനെ തേടുക ബി ആ നാട്ടുകാരെ കൊണ്ട് ഹൈറൻ നല്ലതിനെ അവരോട് നല്ല നിലയിൽ നിങ്ങൾ പെരുമാറുക ഫൈന്നരഹും നിശ്ചയം അവർക്കൊണ്ട് തിമ്മത്തൻ സംരക്ഷണമുണ്ട് ഓർമൻ കുടുംബബന്ധവുമുണ്ട് വഫീരിവായത്തിന് മറ്റൊരു റിപ്പോർട്ടിലുണ്ട് ആ മിശ്രനെ നിങ്ങൾ കീഴടക്കിയാൽ ു നിങ്ങൾ നന്മ ചെയ്യുക ഇല അഹിലിഹ ആ മിസ്രുകാരിലേക്ക് ഫലവും നിശ്ചയും അവർക്കുണ്ട് സംരക്ഷണവും വ റഹിമൻ കുടുംബ ബന്ധവും ഉണ്ട് ഔ കാലങ്ങൾ പറഞ്ഞത് വിമ്മത്തം വ സിഹിറൻ എന്നാണ് സംരക്ഷണം സിഹറ് വിവാഹബന്ധം റവാഹു മുസ്ലിം കാലൽ ഉലമാവു പണ്ഡിതന്മാർ പറഞ്ഞു ആ റഹീമ് ലഹും അവർക്കുള്ളതായ ആ കുടുംബ ബന്ധം അഥവാ മിസ്രുകാർക്ക് അല്ലെങ്കിൽ നബി അറബികൾക്ക് മിസ്രുകാരുമായിട്ടുള്ള കുടുംബബന്ധം അത് ഏത് നിലക്കാണ് അത് കൗനു ഹാജറ ഉമ്മി ഇസ്മായിൽ ഇസ്മായിലിൻ്റെ ഉമ്മയായ ഹാജറ് ബിവി ആവലാണ് മിൻഹും അവരിൽ പെട്ടവരാവലാണ് മിസ്രുകാരിൽ പെട്ടവരാണ് മിസ്രറിൻ്റെ അഖിലുകാരിയാണ് മിസ്രുകാരിയാണ് അര് ഹാജർ ബിവിയായ രാജാവ് ഇബ്രാഹിം നബിയുടെ ഭാര്യയെ ഭാര്യയായ സാറാ ബീവിയെ പിടിക്കാൻ അവിഹിത ബന്ധത്തിന് വേണ്ടി പിടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പുതിരത്ത് അവരെ തടയുകയും അവനിക്ക് രോഗം ബാധിക്കുകയും ചെയ്തു അങ്ങനെ സാറ ബീവിക്ക് ഈ രാജാവ് കൊടുത്ത പിന്നെ രാജാവ് ആരെ ദാനം ചെയ്തു ഹാജറ ബിബിയെ ദാനം ചെയ്തു എന്നാണല്ലോ ചരിത്രം അങ്ങനെ ഹാജറ ബിവിയിലാണ് ഇബ്രാഹിം നബിക്ക് ആരുണ്ടാകുന്നത് ഇസ്മായിൽ നബി ഉണ്ടാകുന്നത് അപ്പൊ ആ നിലക്ക് ഏർ നബിസ്വല്ലാഹു അലി വസ്ലമ തങ്ങള് ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണല്ലോ അപ്പൊ ആ നിലക്ക് പിന്നെ അറബികളും മിസ്രുകാരുമായിട്ട് ഏതുണ്ട് കുടുംബ ബന്ധമുണ്ട് പിന്നെ വിവാഹബന്ധം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ സിഹറ് അത് ഏത് നിലക്കാണ് അതാ പറയുന്നു സിഹറു കൗനു മാരിയ മാരിയത്ത് ആവലാണ് ഉമ്മ ഇബ്രാഹിമ ഇബ്രാഹിമിന്റെ ഉമ്മയായ ഇബിന് റസൂലില്ല റസൂലുല്ലാന്റെ മകനായ മാരിയത്തുൽ കിബിത്തിയ അല്ലെ ആവലാണ് മിൻഹും അവരിൽപ്പെട്ടവരാവലാണ് ആരിൽ പെട്ടവരാണ് മിസ്റുകാരിൽപ്പെട്ടവരാണ് മുക്കൌ രാജാവ് അല്ലേ നബി തങ്ങൾക്ക് കൊടുത്തയച്ച അടിമയാണ് ആര് മിസറിൻ്റെ മിസറിൻ്റെ മിസർ രാജാവായ മുക്കൗക്കിസ് അദ്ദേഹം നബി അലൈഹി നബിസ് കൊടുത്തയച്ച അടിമ സ്ത്രീയാണ് ആര് മാര്യത്തിൽ കിവിത്തിയ കിവിത്തിയ ആ മാര്യത്തിൽ നബി തങ്ങൾക്ക് ആരുണ്ടായത് ഇബ്രാഹിം എന്ന കുട്ടി ഉണ്ടായത് അപ്പൊ ആ നിലക്ക് സിഹർ വിവാഹബന്ധവും ഉണ്ട് ഇറങ്ങിയപ്പോൾ അങ്ങയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് താങ്കൾ മുന്നറിയിപ്പ് നൽകുക എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ റസൂൽ ക്ഷണിച്ചു ഖുറൈശൻ ഖുറൈശികളെ അവർ ഒരുമിച്ച് കൂടി അമ്മ നബിതങ്ങൾ വ്യാപകമാക്കി വ ഹസ്സ പ്രത്യേകമാക്കുകയും ചെയ്തു അഥവാ മൊത്തത്തിൽ ഒന്ന് കുറേശികളെ വിളിച്ചു പിന്നെ അവരിലെ ഓരോ കുടുംബക്കാരെ പ്രത്യേകം പ്രത്യേകം വിളിച്ചു അതാണ് അമ്മ ആദ്യം മൊത്തത്തിൽ വിളിച്ചു വഹസ പിന്നെ പ്രത്യേകമായി വിളിച്ചു വക്കാല നബിതങ്ങൾ പറഞ്ഞു അതാ

ഏ കുടുംബമേ രക്ഷപ്പെടുത്തുക രക്ഷം നിങ്ങളുടെ ശരീരത്തെ മിനന്നാർ യാ ബനി അബ്ദു മനാഫ് കുടുംബമേ അംഫുസക്കും മിനന്നാർ യാ യാ ബനി ബനി ഹാഷിം മിനന്നാർ അബ്ദുൽ മുത്തലിബ് അങ്കിതു അംഫുസക്കും മിനന്നാർ യാ ഫാത്തിമത്തു ഏ ഫാത്തിമ അങ്കിദി നീ രക്ഷപ്പെടുത്തുക നഫ്സക്കി നിന്റെ ശരീരത്തെ മിനന്നാർ നരകത്തെ തൊട്ട് ഫയിന്നി തീർച്ചയായും ഞാൻ ലാ ഞാൻ ഉടമയാക്കുന്നില്ല അലക്കും നിങ്ങൾക്ക് മിനല്ലാഹി അള്ളാഹുന്ന് ഷെയ്യൻ ഒന്നിനെയും എങ്കിലും അന്നലക്കും നിശ്ചയമായി നിങ്ങൾക്കുണ്ട് റഹിമൻ കുടുംബബന്ധമുണ്ട് സ ഞാൻ അതിനെ നനക്കും ബി ബിലാലിഹ അതിൻ്റെ നനവുകൊണ്ട് ഇവിടെ ലാ ഫയിന്നി ലക്കും മിനല്ലാഹി ഷെയ്യൻ ഞാൻ അള്ളാഹുവിനൊന്നിനെയും ഉടമയാക്കുന്നില്ല അഥവാ അള്ളാഹു നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു മക്രൂഹ് ഒരു വറുക്കപ്പെട്ടുന്ന കാര്യം ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെ തട്ടാൻ എനിക്ക് സാധ്യമല്ല ഖൈറ എങ്കിലും നിങ്ങളുമായി എനിക്കൊരു കുടുംബ ബന്ധമുണ്ട് അത് ഞാൻ ഉപകാരപ്പെടുത്തും സബുല്ലുഹ അതിനെ ഞാൻ നനക്കും ബിബിലാലിഹ അതിൻ്റെ നനവുമുണ്ട് ിഹ ബി ബിലാലിഹ ബി ഫിൽ രണ്ടാമത്തെ ബായിന് ബായിഹ് കൊണ്ട് വായിക്കണം ബലാലിഹ കൊണ്ടും എന്താണ് ഇവിടെ അൽ മാവ് വെള്ളം എന്നാണ് ആ വെള്ളം കൊണ്ട് ഞാൻ അതിനെ നനക്കും ഹദീസിയെ ഹദീസിന്റെ ആശയം ആ കുടുംബ ബന്ധത്തെ ഞാൻ ചേർക്കും എന്നാണ് ശബ്ദ നബിതങ്ങൾ തുല്യപ്പെടുത്തി കത്തിയതു കത്തിയത്ത കുടുംബബന്ധം മുറിക്കൽ ഹറാറത്തി ചൂടിനോട് കുടുംബന്ധം മുറിക്കുക എന്നുള്ള ഒരു ചൂടാണ് തു അതിനെ കടുത്തപ്പെടുമ്പിൽമായി വെള്ളം കൊണ്ട് വഹാദി ഹീ ഈ കുടുംബബന്ധം മുറിക്കുക എന്നുള്ളതിനെ ആ ചൂട്ടിനെ തുപറതു തണുപ്പിക്കപ്പെടും വിസ്വലത്തി കുടുംബബന്ധം ചേർക്കലുകൊണ്ട് കുടുംബന്ധം മുറിക്ക എന്നുള്ള ആ ചൂട്ടിനെ കുടുംബന്ധം ചേർക്കുക എന്നുള്ള ആ തണുപ്പ് കൊണ്ടുണ്ടാവും അതിൻ്റെ ആ ചൂട്ടിനെ ഇല്ലാതെയാക്കും എന്നാണ് അബ്ദുല്ലാഹി അംബിൻ സമീത്ത് റസൂൽ അള്ളാഹി സല്ലാഹു അലി വസ്ലാം ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ കേട്ടു ജിഹാറൻ പരസ്യമാക്കുന്നവരായി രഹസ്യമാക്കാത്തവരായിട്ട് അഥവാ പരസ്യമായിട്ട് ഒച്ചത്തിൽ തന്നെ നബി ലബിതങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു യക്കോലു ഇന്ന ആല അബീഫുലാൻ തീർച്ചയായും ഇന്ന കുടുംബ ഇന്ന ആൾക്കാർ ലൈസൂബി ഔലിയായി അവർ എൻ്റെ സംരക്ഷ സംരക്ഷണത്തിലുള്ളവരല്ല ഇന്നമാ വലിയ തീർച്ചയായും എൻ്റെ സംരക്ഷണത്തിലുള്ളവർ എൻ്റെ എൻ്റെ വലിയ എൻ്റെ രക്ഷാധികാരികൾ അള്ളാഹു ആണ് വ സാലിഹുൽ മുമിനിയൻ മോമിനീകളായ സാലിഹിങ്ങളുമാണ് വലാക്കിനെങ്കിലും ലഹും അവർക്കുണ്ട് ആ ഇന്ന കുടുംബക്കാർക്കുണ്ട് റഹീമിൻ കുടുംബബന്ധമുണ്ട് അബുലുഹ ഞാനതിനെ നനക്കും ബി ബിലാലിഹ അതിൻ്റെ വള്ളം കൊണ്ട് ഞാൻ അതിനെ നനക്കും കുടുംബം തന്നെ ചേർക്കാതിരിക്കുക എന്നുള്ളത് ഏതാണ് അവർ ഒരു ഉണക്കാണ് കുടുംബം തന്നെ ചേർക്കുക എന്നുള്ളത് ഒരു നനവുമാണ് അതാണ് ആ ആശയത്തിലാണ് ഈ പറയുന്നത് അല്ല അള്ളാഹുവിൻ്റെ തങ്ങൾ എന്നെ അറിയിച്ചു തരിക എനിക്ക് അറിയിക്കുക ഒരു അമല കൊണ്ട് യുഹിലുനി അത് എന്നെ പ്രവേശിപ്പിക്കും അൽ ജന്നത്ത സ്വർഗത്തിൽ ഞാൻ ആ അമൽ ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കും അങ്ങനെയുള്ളൊരു കാര്യം തങ്ങൾ എനിക്ക് അറിയിച്ചു തരിക നബിയു തരികു അലി വസ്ലം അപ്പൊ തങ്ങൾ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക വലാ തുശിരിക്കു ബി ഹി ഷയ്യൻ ഒരു വസ്തു അള്ളാഹുവിൽ ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാതിരിക്കുക വ തുക്കീമുസ്വലാത്ത നിസ്കാരം നിലനിർത്തുക വ തൂത്തി സക്കാത്ത സക്കാത്ത് കൊടുത്ത് വീട്ടുക വ തസ്വിരു റഹിമ കൊടുബന്ധം ചേർക്കുക മുത്തഫക്കുൻ അലൈഹി വൻ സൽമാൻ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇതാ അഫ്തർക്കും നിങ്ങളിൽ ഒരാൾ നോമ്പ് മുറിക്കുകയാണെങ്കിൽ അവൻ കാരക്കുടമേൽ നോമ്പ് മുറിക്കട്ടെ തീർച്ചയായും അത് ബറക്കത്താണ് അവൻ തമ്രൻ അവൻ കാരക്ക എത്തിച്ചില്ലെങ്കിൽ ഫൽ മാവ് വെള്ളം ആണ്

ഇവിടെ ബർക്കത്താണ് എന്ന് പറഞ്ഞു ബസരി അത് കണ്ണിന് സംരക്ഷണം നൽകും ഇ മാ മിൻഹു നോമോൺ ഉണ്ടാകുന്ന എല്ലാ ക്ഷീണവും അത് തീർക്കും വമിൻ അത് ആമാശയത്തിലേക്ക് എത്തിച്ചേർന്നാൽ പിന്നെ ആമാശയത്തിലുള്ള ശിഷ് അവശിഷ്ടങ്ങൾ എന്താക്കും അത് പുറന്തള്ളു അത് ഭക്ഷണമായി തീരും പിന്നെ അപ്പോ അത് ആ നിലക്കൊക്കെ അത് ഭർക്കത്താണ് കാരൊക്കെ ഇല്ലെങ്കിൽ വെള്ളമാണ് നോപൊരിക്കാൻ അത് തഹൂറാണ് പറഞ്ഞു വെള്ളത്തെ പറ്റി എന്താ പറഞ്ഞ തഹൂറാണ് അഥവാ അത് മാനവിയും ഹിസ്സിയുമായ ആത്മീയവും ഭൗതികവുമായ എല്ലാ വസ്തുക്കളെയും നീക്കുന്നതാണ് വെള്ളം അർത്ഥം മക്കത്ത് വെച്ചാണെങ്കിലും സാദാ വെള്ളം തന്നെയാണ് ഏത് നോമുറിക്കാന് ഏറ്റവും നല്ലതെന്ന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന ഫൈൻ ജുമിയ ബൈ നഹുമാ ഇനി രണ്ടും കൂടി ആകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് കാരയ്ക്ക് ഉള്ളതോടു കൂടി കൊണ്ട് കാരക്ക ഉള്ളതോടു കൂടി വെള്ളം കൊണ്ട് നോമ്പുറിച്ചാൽ ഹസന അസുര സുന്നത്തിൽ അൽമാർ വെള്ളം കൊണ്ട് നോമ്പുറിക്കുന്നതിൻ്റെ സുന്നത്ത് സുന്ന കരസ്ഥമാകുന്നതാണ് പിന്നെ മിസ്ക്കിന്റെ മേസ് അതൊക്കെ ചെയ്യൽ അതൊരു പ്രതിഫലമാണ് എന്ന കുടുംബക്കാരുടെമേ സദക്ക ചെയ്യൽ രണ്ട് കൂലിയാണ് ഒന്ന് സദക്കയുടെ കൂലിയും മറ്റൊന്ന് കുടുംബബന്ധം സവാബു സവാബു കാനത്ത് ഇമ്രാത്തു പറയാന് എൻ്റെ താഴെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അഥവാ എൻ്റെ ഒരു എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു വക്കുന്തുഹ ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നവനായിരുന്നു എന്ന എന്നാ വഖാനി അള്ളാഹു എൻ്റെ പിതാവായ ഉമറദിയു അവളെ വെറുക്കുന്നവനായിരുന്നു വെറുക്കുന്നവരായിരുന്നു എൻ്റെ ഉപ്പാക്ക് എൻ്റെ ഭാര്യയോട് ഇഷ്ടമില്ലായിരുന്നു അലി ഉപ്പ എന്നോട് പറഞ്ഞു നീ അവളെ തലാക്ക് ചെല്ലുകൂട്ടാക്കിയില്ല ഉമറദിയുറിയു ചെന്നു അൻ നബിയ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം നബി അടുക്കൽ ചെന്നു ഈ വിഷയമെല്ലാം ഉമർ റതി അള്ളാഹുനു എന്തായി തങ്ങളോട് പറഞ്ഞു ഫക്കാല നബീ സാഹു അലി വസല്ല നീ അവളെ തലാഖ് ചെല്ലുക എന്ന് നബി നബിതങ്ങൾ ഇബിൻ പറഞ്ഞു പ്രവാഹു അബുദാബുദവ തിർമദി വക്കാല ഹദീസുൽ ഹസൻ അപ്പം സ്വന്തം താല്പര്യത്തെക്കാൾ പിതാവിൻ്റെ താല്പര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ഈ അതീസ് അറിയിക്കുന്നു തീർച്ചയായും അടുക്കലേക്ക് വന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്നലി ഇമ്രാത്ത തീർച്ചയായും എനിക്കൊരു ഭാര്യ ഉണ്ട് ഉമ്മി തീർച്ചയായും എൻ്റെ ഉമ്മ തനി എന്നോട് കൽപ്പിക്കുന്നു ഈ തലാഖ അവ

ആ മാതാപിതാക്കൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ആ വാതിലിനെ സൂക്ഷിക്കുക വഴിപ്പെടാതെ ഇരിക്കുക എന്നുള്ളത് ആ വാതിലിനെ പാഴാക്കുന്നതിന് പാഴാക്കലാണ് ഫേ ദാലിക്കൽ ബാബ ആ വാതിലിനെ ഒന്നിച്ച് നീ പാഴാക്കുക അഥവാ വഴിപ്പെടാതിരിക്കുക അല്ലെങ്കിൽ ആ വാതിലിനെ സംരക്ഷിക്കുക എന്നാണ് മാതാപിതാക്കൾക്ക് വഴിപ്പെടുക പ്രവാഹു തുർമതി വക്കാല ഹരീസും സഹയും ാണ് അഥവാ ഉമ്മയോടെ ഉമ്മയെ സ്നേഹിക്കുന്നത് പോലെ ഉമ്മയെ ബഹുമാനിക്കുന്നത് പോലെ ആരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ വേണം മാതാവിന്റെ സഹോദരിമാരെയും വേണം എന്നർത്ഥം അവർ യഥാർത്ഥ ഉമ്മയെ പോലെയാണെന്നല്ല ഉമ്മുൻ ഹത്തൻ യഥാർത് ഉമ്മയാണ് എന്നല്ല ആ ആയത്തിന്റെ ഒരു അല്ലെങ്കിൽ പിന്നെ ബഹുമാനത്തിന്റെ ഒരിത് ആരോ ആരോടും കാണിക്കണം മാതൃ സഹോദരിമാരോടും കാണിക്കണം എന്നർത്ഥം വഫിൽ ബാബി ഈ ബാബിലുണ്ട് അഹാദീസു കസീറ ധാരാളം ഹദീസുകൾ അത് പ്രസിദ്ധമായതാണ് മിൻഹാ അതിൽപ്പെട്ടതാണ് ഹദീസു അസഹാബിൾ ആ ഗുഹക്കാരുടെ ഹദീസ് മൂന്നാളുകൾ ഒരു ഗുഹയിൽപ്പെട്ട് അന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തപ്പോ അവരുടെ സൽക്കർമ്മങ്ങളെ കൊണ്ട് അവരെന്തായി അള്ളാഹുവിനോട് ഇടതേട് പ്രാർത്ഥിച്ചല്ലോ അപ്പതിലൊരു ഒരാൾ തൻ്റെ മാതാപിതാക്കളുള്ള സ്നേഹത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നുണ്ടല്ല അവർക്ക് പാല് കൊടുക്കാതെ ഞാൻ മറ്റുള്ളവർക്കൊന്നും കൊടുക്കാറില്ല എന്ന് അപ്പൊ ഹദീസ് ജുറൈജ് ജുറേജ് റബിഅല്ലാന്റെ ഹദീസ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ജുറൈജ് റദി അള്ളാന്റെ ഉമ്മ വിളിച്ച് അപ്പൊ ഉത്തരം ചെയ്തില്ല അപ്പോ മാതാവ് കേടായി ദുയ ചെയ്തു അല്ലേ ആ ദ്വ അനുഭവിക്കേണ്ടി വന്നല്ലോ വഖത് സബക്കാ ആ രണ്ട് ഹദീസും മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട് മഷൂറത്തും പ്രസിദ്ധമായ ഒരുപാട് ഹദീസുകളുണ്ട് പിസഫ് ഹാ ഞാൻ അതിനെ കളഞ്ഞിരിക്കുന്നു വ്യക്തിസാരം ചുരുക്കത്തിന് വേണ്ടി അതൊക്കെ ഇവിടെ പറഞ്ഞാൽ ദീർഘിച്ചോ അല്ലോ വമിൻ ഹദീസു ഹദീസ് ദീർഘമായ അൽ അല കസീറ ാണ്ളം കാര്യങ്ങളുടെ മേൽ മിൻ ഇസ്ലാമി ഇസ്ലാമിന്റെ നിയമങ്ങൾ വാദാബി അതിന്റെ മര്യാദകളും ഉൾപ്പെടുത്തുന്ന ദീർഘമായൊരു അദീസ് ആദീസിനെ ഞാൻ പറയുമ്പി തമാമി പൂർണ്ണമായിട്ട് ഫി ബാബിർ ബാബുർ റജായിൽ റജാൽ ഞാൻ പറയാൻ പോകുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഫിഹി അതിൽ ദഹൽത്തു ഞാൻ പ്രവേശിച്ചു നബി നബി മക്കത്ത മക്കയിലുള്ള നബി തങ്ങളുടെ അടുക്കലേക്ക് ആദ്യ കാലഘട്ടത്തിൽ ഞാൻ തങ്ങളോട് പറഞ്ഞു മാ അന്ത നീ ആരാണ് നീ എന്താണെന്ന് വെച്ചാൽ നീ ആരാണ് കാല അപ്പൊ പറഞ്ഞു നബിയും ഞാൻ നബിയാണ് ഞാൻ ചോദിച്ചു ഈ നബി എന്ന് പറഞ്ഞാൽ എന്താണ് കാല പറഞ്ഞു എന്നെ അയച്ചിരിക്കുന്ന റസൂരായിട്ട് ഫക്കുൽത്ത് അപ്പോൾ ഞാൻ ചോദിച്ചു ബി ഏതൊരു കാര്യമായിട്ടാണ് നിങ്ങളെ അള്ളാഹു അയച്ചത് കാല അപ്പബിതങ്ങൾ പറഞ്ഞു അർസലിനി അള്ളാഹു എന്നെ അയച്ചു ബി കുടുംബ ബന്ധം വിഗ്രഹങ്ങളെ കളയൽ കൊണ്ടും തകർക്കലുകൊണ്ടും പങ്കു ചേർക്കാതെ അവനെ ഏകത്വത്തിൽ അവനെ ആരാധിക്കുക എന്നിട്ട് അവർ പറഞ്ഞു തമാമൽ ഹദീസ് ഹദീസിന്റെ പൂർത്തീകരണം